أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مهان ما رأى سماه رضي الله عنه متن بسر الله عليه وسلم تنقلوا لجوه النبي أيج جلسائنا خير. ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞങ്ങൾ ആരുടെ കൂടെയാണ് ഇരിക്കേണ്ടത്? ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മുത്തനബി പറയാണ്, മൻ ദക്കറക്കും ബില്ലാഹി റുഇയത, ഒരാളെ കണ്ടാൽ നിനക്ക് റബ്ബിനെ ഓർമ്മ വരുന്നുണ്ടോ അവിടെ ഇരിക്കണം. അല്ലേ, ആലിമീങ്ങളെ കാണുമ്പോ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ കാണുമ്പോ എന്താ നമുക്ക് ഓർമ്മ വരിക? അല്ലാൻ ഓർമ്മ വരും. അതുകൊണ്ട് ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കണം. വെറുതെ ഇല്ലല്ലോ ഇതുപോലെയുള്ള മജ്ലിസുകളെ സംഘടിപ്പിക്കുന്നത്. പിന്നെയോ വസാദ ഫീ ഇൽമികും മന്ദിബ, ഒരു സദസ്സിൽ ഇരുന്നാൽ നിങ്ങളുടെ വിജ്ഞാനം വർദ്ധിക്കുമെന്ന് കണ്ടാൽ അവിടെ ഇരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലേ, ഇവിടെ എന്തിനാ നമ്മൾ വന്നിരിക്കുന്നത്? നമുക്കറിയാത്ത ഒരുപാട് ഇൽമു പഠിക്കണം. ഓരോ ഉസ്താദും ഓരോ ശൈലിയിലാ വിഷയങ്ങൾ അവതരിപ്പിക്കുക. ഓരോ ഉസ്താദുമാരും വ്യത്യസ്ത വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുക. നമ്മൾ എന്ത് പഠിച്ചു നമുക്കൊന്നും അറിയില്ലല്ലോ. ഈ കാണുന്ന സമുദ്രത്തിൽ ഒരു കാക്ക വന്നിട്ട് ഒരു തന്റെ കൊക്കിൽ ഒരു തുള്ളി വെള്ളം കൊത്തിയെടുത്താൽ എത്രയാണ്? അത്രയും വിജ്ഞാനം മാത്രമേ ലോകത്തുള്ള അമ്പിയാക്കൾക്ക് പോലും ലഭിച്ചിട്ടുള്ളൂ. അഥവാ സമുദ്ര സമാനമായ അല്ലാഹുവിന്റെ വിജ്ഞാന സാഗരത്തിൽ നിന്ന് ഒരു കാക്കയുടെ കൊക്കിൽ കൊള്ളുന്ന വെള്ളം എത്രയാണോ അത്രയും വിജ്ഞാനം മാത്രമാണ് ഈ ലോകത്തെ പ്രവാചകന്മാർക്ക് പോലും ലഭിച്ചതെങ്കിൽ മുഅ്മിനീങ്ങളെ, സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറഞ്ഞത്, നബിയേ وقل رب زدني علما. നബിയെ, നിങ്ങൾ ഒരു ദുആ നടത്തണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ നിരന്തരം നടത്തണേ നബിയെ. ഏതാണ് ദുആ എന്നറിയോ? റബ്ബി സിദിനി ഇൽമാ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആരോടാണ് ഈ പറയണത്? ആരോടാണ് ഈ പറയുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ പറയുന്നത്, റബ്ബി സിദിനി ഇൽമാ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണേ. അല്ലേ, മുത്തനബി വഫാത്ത് വരെ ദുആർന്നില്ലേ? അപ്പൊ സാധുക്കളായ നമ്മൾ എത്ര ദുആ ചെയ്യണം, ഇൽമു പഠിക്കാൻ എത്ര നമ്മൾ ത്യാഗം ചെയ്യണം. ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വലിയ വലിയ ദർസുകളിൽ പഠിച്ചവരല്ല, വലിയ വലിയ കോളേജിൽ പോവാൻ അവസരം കിട്ടിയവരല്ല. എന്തിനധികം മദ്രസയിൽ പത്താം ക്ലാസ് വരെ പോയവർ തുച്ഛമാണല്ലോ, വിരളമാണല്ലോ ഈ സദസ്സിലുള്ളത്. പിന്നെയോ തങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് ലഭിച്ച വിജ്ഞാനമല്ലാതെ, കേവലം മദ്രസയിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം പഠിച്ച വിവരമല്ലാതെ മറ്റൊരു വിവരവും എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണക്കാരെ സംബന്ധിച്ചില്ലല്ലോ. പിന്നവർ എവിടെ നിന്നാണ് ഇബാദത്ത് പഠിച്ചത്? അവർ എവിടെ നിന്നാണ് ദിക്റ് ചൊല്ലാൻ പഠിച്ചത്? അവർ എവിടെ നിന്നാണ് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിച്ചത്? അവർ എവിടെ നിന്നാണ് ഹറാമുകളും ഹലാലുകളും പഠിച്ചത്? അത് ഇത്തരം മജ്ലിസുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇൽമിന്റെ മജ്ലിസുകൾ നിങ്ങൾ കണ്ടാൽ ഒഴിവാക്കരുത്, അത് റിയാദുൽ റൗളത്തും മിന റിയാദിൽ ജന്ന, അത് സ്വർഗത്തോപ്പാണ്.
അത് സ്വർഗത്തോപ്പാണ്. സ്വർഗത്തിലേക്ക് ആവശ്യമായ എല്ലാം ലഭിക്കുന്ന പൂങ്കാവനമാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. അല്ലാഹു കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം മജ്ലിസുകൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇൽമു പഠിക്കണം, നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കണം, അതനുസരിച്ച് കുറ്റമറ്റ രീതിയിൽ അമലുകൾ ഇബാദത്തുകൾ ചെയ്യണം, എന്നിട്ട് റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കണം. നമ്മൾ ഓരോ വഴങ്ങും കേൾക്കുമ്പോ എത്ര എത്ര ഇൽമുകളാണ് നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്. പ്രഭാഷകന്മാരോ പണ്ഡിതന്മാരോ ഇവിടെ പ്രഭാഷണം നടത്തുന്ന വലിയ വലിയ മഹത്തുക്കളായ പ്രഭാഷകന്മാർ വരാൻ പോവാണ്. അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അവർ പറയുന്ന സുന്നത്തു ജമാഅത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത് അവിടെ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ ൂടെ സ്വാലിഹീങ്ങളിലൂടെ കടന്നു വന്ന വിജ്ഞാനം, അള്ളാഹുവിന്റെ നൂറാകുന്ന വിജ്ഞാനം, അത് പകർന്നു നൽകുന്ന വലിയ മജ്ലിസാണ് ഇത്തരം മജ്ലിസുകൾ. ഇത് ഇതിന്റെ ഗുണം തന്നെയാണ് അല്ലേ. ഇൽമു പഠിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ജുമഅക്ക് പ്രസംഗം നടത്തിയപ്പോ സൂചിപ്പിച്ച ഒരു കാര്യം അല്ലേ. فضل على مئة ركيعة نافلة വിജ്ഞാനത്തിന്റെ ഒരു അധ്യായം പഠിക്കുക എന്ന് പറയുന്നത് ഫളിലുൻ അതിന് വലിയ മഹത്വമുണ്ട്. നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്തരമാണ്. മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കണേ, നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണ്ടി വരും? നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എത്ര സമയം പിടിക്കും? അതിനേക്കാളും അതിന് സമയം ചെലവഴിക്കുന്ന ഒരാൾ മറ്റൊരാൾ തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് ഇൽമിന്റെ ഒരു അധ്യായം പഠിക്കുകയാണ്, വുദു പഠിക്കുകയാണ്, കുളി പഠിക്കുകയാണ്, തയമ്മും പഠിക്കുകയാണ്, നോമ്പ് പഠിക്കുകയാണ്, ഹജ്ജ് സക്കാത്ത് പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന ഇൽമിന്റെ ഒരു അധ്യായം പഠിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനേക്കാളും മഹത്വം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ മജ്ലിസിന്റെ പുണ്യം ആലോചിച്ച് നോക്കി നിങ്ങള് ഉമിനിങ്ങളെ, ഇത് വല്ലാത്ത മജ്ലിസാണ്. വരുന്ന ആറ് ദിവസവും നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം, ആരും മിസ് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഇഷ്ടപ്പെടുന്ന സദസ്സാണിത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്ന് പറയുന്നത് ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഏറ്റവും വലിയ ആരാധന അത് ഇൽമിന്റെ സമ്പാദനമാണ്. ഇൽമു പഠിക്കലായ ഏറ്റവും വലിയ അമല്, ഏറ്റവും വലിയ ഇബാദത്ത്. മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം സദസ്സുകളിൽ നിന്ന് ഒന്നാമതായി നമുക്ക് ഇൽമു പഠിക്കാൻ കഴിയുന്നു.